നമസ്കാരം മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിനി പ്രേംരാജ് ഗസയ്ക്ക് ഐക്യനാട്യം പ്രഖ്യാപിച്ച് ചെങ്കടലിൽ ബ്രിട്ടീഷ് വാണിജ്യ കപ്പൽ ആക്രമിച്ചു യമൻ ഫാലസ്തീനെ അധിനിവേശ പ്രദേശങ്ങളിലേക്ക് പോവുകയായിരുന്ന കപ്പലിനെയാണ് യമൻ ആക്രമിച്ചത് ഇസ്രായേൽ കപ്പലുകൾക്ക് നേരെയും അധിനിവേശ പ്രദേശങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്കെതിരെയും ഇത്തരം ഓപ്പറേഷനുകൾ നടക്കുന്നത് പതിവാണ് അധിനിവേശ ഫാലസ്തീനിലെ തുറമുഖങ്ങളിലേക്ക് പോവുകയായിരുന്ന ബ്രിട്ടീഷ് വാണിജ്യ കപ്പലിനെ ചെങ്കടലിൽ യമൻ സഹുധ സേനയിലെ നാവികസേന ആക്രമിച്ചു ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനും ഉപരോധത്തിനും മറുപടിയായാണ് ഈ പ്രവർത്തനങ്ങൾ വിശേഷിക്കപ്പെടുന്നത് ആക്രമണത്തിനും വംശകത്തിലും കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഇതുവരെ ഇരുപത്തിയായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കാക്കുന്നത് നേരത്തെ യമനെതിരെ അമേരിക്കയും യു കെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു യമനെതിരായ അമേരിക്ക ബ്രിട്ടീഷ് ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ബ്രിട്ടീഷ് കപ്പലിനെതിരായ ആക്രമണമെന്ന് യമൻ സേന പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കുകയും ഗസാ മുൻപിലെ ഉപരോധം പിൻവലിക്കുകയും ചെയ്യുന്നതുവരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും സൈന്യം പറഞ്ഞു യമന്റെ ഇത്തരം ഓപ്പറേഷനുകൾ സമുദ്രപാതയിലെ യാത്രകൾ അപകടത്തിലാക്കിയെന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉദ്യോഗസ്ഥരുടെ വാദങ്ങൾ നിഷേധിച്ച് യമനിലെ സുപ്രീം പൊളിറ്റിക്കൽ അംഗമായ മുഹമ്മദ് അലി അൽകുത്തി കുത്തി രംഗത്തെത്തിയിരുന്നു സമുദ്രപാതയിലൂടെ നാലായിരത്തി അഞ്ഞൂറിലധികം കപ്പലുകൾ സുരക്ഷിതമായി സഞ്ചരിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം അമേരിക്കയുടെയും ബ്രിട്ടനിന്റെയും ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത് ചെങ്കടലിലൂടെ നാലായിരത്തി എണ്ണൂറ്റി കപ്പലുകൾ ഒരു കുഴപ്പവും കൂടാതെ കടന്നുപോയത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വാദങ്ങൾ തെറ്റാണെന്ന് അടിവരയിടുന്നതാണ് ഈ മേഖലയിൽ ആധിപത്യം നിലനിർത്തണമെന്ന അമേരിക്കയുടെ ആഗ്രഹത്തിൽ നിന്ന് മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തിൽ തങ്ങളുടെ സർക്കാരുകൾ സ്വീകരിക്കുന്ന നയം അന്താരാഷ്ട്ര നിയമലംഘനത്തിന് സമമാകുമെന്ന മുന്നറിയിപ്പുമായി യുഎസിലെയും യൂറോപ്പിലെയും എണ്ണൂറോളം സർക്കാർ ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നു യു എസിലെയും യൂറോപ്യൻ യൂണിയനിലെയും യു കെ ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെയുള്ള പതിനൊന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് സർക്കാർ നയങ്ങളിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് പ്രസ്താവനയിൽ ഒപ്പുവെച്ചതെന്ന് ബി ബിസി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലെ സർക്കാരികളോട് രാജ്യത്തിനകത്തുനിന്ന് തന്നെ അതൃപ്തി വരുന്നതിൽ ഏറ്റവും പുതിയ സംഭവമാണിതെന്ന് ബി ബി സി ചൂണ്ടിക്കാട്ടി തങ്ങളുടെ ആശങ്കകൾ തുടർച്ചയായി അവഗണിക്കുകയാണെന്ന് യുഎസ് ദേശീയ സുരക്ഷാ വകുപ്പിൽ ഇരുപത്തഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ബി ബി സിയോട് പറഞ്ഞു എണ്ണൂറോളം ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച പ്രസ്താവനയിൽ ഇസ്രായേൽ പരിധികൾ ലംഘിച്ചുമെന്നും ഇത് പതിനായിരക്കണക്കിന് സിബിലിയന്മാർ കൊല്ലപ്പെടുന്നതിനും മനഃപൂർവ്വ സഹായങ്ങൾ തടയുന്നതിനും കാരണമായെന്നും ആരോപിക്കുന്നു ജനങ്ങൾ പട്ടിണിമൂലം പതിയെ മരണത്തിന് കീഴടങ്ങിയാണെന്നും പറയുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ക്രൂരമായി ലംഘിക്കപ്പെടുന്നതിലും യുദ്ധക്കുറ്റത്തിലും വംശ ഉന്മൂലനത്തിലും നമ്മുടെ സർക്കാരുകളുടെ നയങ്ങൾ പങ്കുവഹിക്കുന്നുവെന്ന വലിയ അപകടം നിലനിൽക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു പ്രസ്താവനയിൽ ഒപ്പുപെച്ചവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇവർ ഒരു ദശാബ്ദത്തിലേറെയായി അതാത് സർക്കാരുകളെ സേവിച്ചു വരികയാണെന്നും ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം